മൊഴിയുതിരും മൊഴിയുതിരും തിരിയുമായി യാത്ര യാത്ര തുടരാം തുടരാം ഇവാനിയൻ ധ്യാനയാത്ര ും ഗുരുദർശനമെന്ന മനോഹരമായ ഗാനസമാഹാരത്തിലെ ഹൃദ്യമായ ഏതാനും വരികൾ ഇപ്രകാരമാണ് ഓർമ്മപ്പെരുന്നാൾ ഇനിയുമൊരു ഓർമ്മ തിരുനാൾ ഗോതമ്പ് മണിയായും മണ്ണിൽ വീണൊരു പുണ്യവാൻ്റെ തിരുനാൾ ഓർമ്മയിൽ ഞങ്ങളുടെ ഹൃദയം തുടിച്ചു നിൽക്കുന്നു അവിടുത്തെ നാമം ഞങ്ങളുടെ മിഴികളെ ആർദ്രമാക്കുന്നു അവിടുന്ന് ഇപ്പോൾ ഞങ്ങളുടെ കനവിലും ഉയരിലും ഉയർത്തെഴുന്നേൽക്കുന്നു ബഥനിയുടെ വ്യക്തിദർശനവും ദർശനവും വഴികാട്ടിയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആത്മീയ തേജസ്സും വിശുദ്ധ സാക്ഷിയുമായ ദൈവദാസൻ ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മറിവാനിയുസ് വലിയ മെത്രാ പോലിത്തായുടെ അറുപത്തിയെട്ടാം ഓർമ്മ തിരുനാൾ നാം ആഘോഷിക്കുകയാണ് എന്ന പദം തിരുവചനത്തിലും ആരാധനാ ദൈവശാസ്ത്രത്തിലും വളരെയേറെ പ്രാധാന്യമേറിയ ഒരു പ്രയോഗമാണ് പ്രസ്തുത ആശയം ഒരു സ്മരണയല്ല പിന്നെയോ അനുഭവം ആചാരം അനുഷ്ഠാനം പുനരവതരണം എന്നീ സൂചിതാർത്ഥതങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൽ പകർന്നു നൽകുകയാണ് ഭൂതകാല സംഭവങ്ങളുടെ മനോമുഖരത്തിൽ നിന്നുകൊണ്ട് വരുന്ന സ്മരണാഞ്ജലി മാത്രമല്ല അത് പിന്നെയോ വർത്തമാനകാലത്തിലെ ഇന്നുകൾക്ക് സ്വാധീന ശക്തി ഓർമ്മകൾ പ്രദാനം ചെയ്യുകയാണ് ദൈവികമായ ഓർമ്മയ്ക്ക് ഓരോ വിശുദ്ധ ജന്മങ്ങളും അനുഗ്രഹീതരാകുന്നു അപ്രകാരം ഭക്തർക്ക് ദുഃഖറോനോ അനുഭവം പകർന്നുകൊണ്ട് വീണ്ടും ഒരു ജൂലൈ പതിനഞ്ച് കടന്നു വന്നിരിക്കുകയാണ് മറിയുവാനു സ്തിരുമനസിൻ്റെ ഓർമ്മ അനുയായികൾക്ക് ക്രിസ്താനുകരണത്തിൻ്റെ മാർഗവും ദർശനവും സമ്മാനിക്കുകയാണ് ഇത്തരണത്തിൽ മാറിയുവാനിയോസ് ദൈവശരണത്തിൻ്റെ പ്രഘോഷകൻ എന്ന ധ്യാനചിന്ത പ്രത്യേകമായി ഇവിടെ അനുസ്മരിക്കുകയാണ് വന്യപിതാവിൻ്റെ ആത്മീയവും സന്യാസപരവുമായ ജീവിത ദർശനങ്ങളെയാണ് പ്രസ്തുത ധ്യാനം വിഷയമാക്കുന്നത് ശരണം എന്ന പദത്തിൻ്റെ നിഘണ്ടു അർത്ഥം ആശ്രയം അഭയം രക്ഷ എന്നിങ്ങനെയാണ് ശരണപ്പെടുകയെന്നാൽ അഭയപ്പെടുകയെന്നും പൂർണ്ണമായി വിശ്വസിക്കുക എന്നുമാണ് അർത്ഥം മാറിയാനിയോസിൻ്റെ തീർത്ഥയാത്രയിൽ ദൈവം ശരണ്യമായി അഭയസ്ഥാനമായി മാറുകയാണ് എല്ലാം ദൈവത്തിൽ പ്രത്യാശി അർപ്പിച്ച ഒരു ജീവിതക്രമമായിരുന്നു അത് ഒരു ഉപേക്ഷയും സമർപ്പണവും അവിടെ കടന്നു വരുന്നുണ്ട് മനസ്സും ഹൃദയവും ദൈവത്തിൽ നിക്ഷേപിക്കുന്ന ഈ ജീവിത മുന്നേറ്റത്തിൽ ആകുലതയ്ക്ക് സ്ഥാനമില്ലായിരുന്നു ദൈവപരിപാലന ഒരു ധ്യാന വിഷയമായിരുന്നു അഭിവന്യ മാറി വാനിയു സ്തിരുമേനിയുടെ ജീവിതത്തിൽ സ്വയത്തിൽ കേന്ദ്രീകൃതമായ ആകുലതകൾക്ക് അവിടെ സ്ഥാനമില്ലായിരുന്നു ഒരു വലിയ നിശ്ചയദാർഢ്യം അഭിമന്യ പിതാവിൻ്റെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എല്ലാം ദൈവം തരും ഗിരിദീപമെന്ന ആത്മീയ മലകയറ്റത്തിൻ്റെ ചരിത്രം കുറിക്കുന്ന രചനയും ബഥനിയുടെ പ്രാർത്ഥന അനുഭവം വ്യക്തമാക്കുന്ന ഹാർദോ പ്രാർത്ഥനയും മാറിവാനിയൂസിൻ്റെയും ബഥനിയുടെയും സന്യാസ ചൈതന്യം പ്രസ്പഷ്ടമാക്കുന്ന സന്യാസ ജീവിത സഹായിയും അഭിമന്യ മാറി വാനിയൂസ് തിരുമേനിയുടെ ദൈവശരണത്തിൻ്റെ അനുഭവജ്ഞാനങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ശിശുവായിരുന്ന സമയം മുതൽ ഇഹലോകവാസം വെടിയുന്ന അവസരത്തിൽ വരെ ദൈവശരണത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ മാറി ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും വളരെ പ്രത്യേകമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം ദൈവശലനത്തിൻ്റെ ഒരു തീർത്ഥയാത്ര തന്നെയാണ് മുണ്ടൻമലയിലേക്കുള്ള കാടുകയറ്റം പർണാശ്രമ നിർമ്മിതി ദൈനംദിന കൃത്യങ്ങൾ ജീവിത മുന്നേറ്റങ്ങൾ പുനരഹിക്ക സ്വപ്നങ്ങളും അതിൻ്റെ സാക്ഷാത്കാരവും മലയിറക്കം പുനരഹ്കാനന്തരം ഉണ്ടായ അഭിവൃദ്ധി ഇവിടെയെല്ലാം പ്രവാചകതുല്യമായ ദൈവശരണം അതിൻ്റെ പ്രഘോഷണം മറിവാന്യൂസ് പിതാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും വന്നി പിതാവിൻ്റെ വീരോചിതമായ പ്രയാണങ്ങൾക്കും തീരുമാനങ്ങൾക്കും മുമ്പ് ഇപ്രകാരം ഒരു വാക്യം രേഖപ്പെടുത്തുന്നുണ്ട് ഒടുവിൽ നാം സകലതും ദൈവത്തിൽ ഫരമേൽപ്പിച്ചു ഒടുവിൽ നാം സകലതും ദൈവത്തിൽ ഫരമേൽപ്പിച്ചു ബഥനിയുടെ സ്ഥാപന കാലഘട്ടത്തിലും പുനരൈക്യ സ്വപ്ന സാക്ഷാത്കാരത്തിലും പ്രസ്തുത ചിന്ത പ്രസ്പഷ്ടമാണ് ആഴമേറിയ ഇത്തരം ആത്മീയ സന്യാസ വീക്ഷണത്തിൻ്റെ പ്രോത്സാഹനവും അടിസ്ഥാനവും എന്തായിരുന്നു ഗിരിദ്വീപെന്ന ആത്മഗ്രന്ഥത്തിൽ ആബൂൻ ഗീവർഗീസ് അതിൻ്റെ കാരണം രേഖപ്പെടുത്തുന്നുണ്ട് സഭയിൽ സന്യാസ സമൂഹം ഏർപ്പെടുത്തിയ പുണ്യശ്ലോകന്മാർ ബെസൈലിയോസ് ബാവായുടെ സന്യാസ നിബന്ധനകൾ പ്രധാനമായി ബഥനി ആശ്രമത്തിൽ സ്വീകരിക്കപ്പെട്ടത് മാർ ബെസൈലിയോസിൻ്റെ ചെറുതും വലുതുമായ സന്യാസ നിയമത്തിൽ പ്രത്യേകമായി ഒരു പ്രയോഗം നാം കാണുന്നുണ്ട് ആൻകർ ഇൻ ദ ലോഡ് കർത്താവിൽ നങ്കൂരമിടുക മാർ ബെസേലിയോസിൻ്റെ കാഴ്ചപ്പാടുപോൾ അഭിമന്യ മാർ ഇവാനിയൂസ് തിരുമേനിയുടെ ആത്മീയ ജീവിതത്തിലും കർത്താവിൽ നങ്കൂരമിടുന്ന ഒരു ജീവിതക്രമം നമുക്ക് കണ്ടെത്താൻ സാധിക്കും അഭിമന്യ പിതാവിൻ്റെ ആത്മീയ സന്യാസ ജീവിതത്തിൻ്റെ ഒരു അന്തസത്ത് തന്നെയായിരുന്നു ഈ കർത്താവിൽ നങ്കൂരമിടുക എന്ന പ്രയോഗവും അതിൻ്റെ അർത്ഥ തലങ്ങളും എന്താണ് ഈ നങ്കൂരം അഥവാ ആൻകർ എന്ന പദം സൂചിപ്പിക്കുന്നത് നമുക്കറിയാം കപ്പൽ യാത്രയിൽ ജലവാഹിനി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് കപ്പൽ യാത്രയുടെ സുരക്ഷിതത്വവും ഉറപ്പും ഈ നങ്കൂരം കാരണമാവുകയാണ് അപ്രകാരം ക്രൈസ്തവ തീർത്ഥയാത്രയ്ക്ക് സുരക്ഷിതത്വവും ഉറപ്പും നൽകുന്ന ഒരാത്മീയ അടയാളമായിട്ട് നങ്കൂരം പ്രതീകാത്മകമായി അവതരിപ്പിക്കപ്പെടുകയാണ് പ്രാചീന ക്രൈസ്തവ ജീവിതക്രമത്തിൽ ക്രമത്തിൽ ഒരുപക്ഷെ എന്ന അടയാളം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഭൂഗർഭ കല്ലറുകളിൽ കുഴിമാടങ്ങളിൽ ഈ നങ്കൂരത്തിൻ്റെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഈ നങ്കൂരം അവിടെ സൂചിപ്പിച്ചിരുന്നത് നിത്യജീവിതത്തിലേക്കുള്ള ഒരു പ്രതീക്ഷയുടെ അടയാളമായിരുന്നു അവിടെ നങ്കൂരം ആയതിനാൽ കർത്താവിൽ നങ്കൂരമിടുക എന്നാൽ അർത്ഥമാക്കുന്നത് യുഗാന്ത്യോന്മുഖമായ ഒരു ക്രൈസ്തവ തീർത്ഥയാത്രയാണ് കർത്താവിൽ സുരക്ഷിതത്വവും ഉറപ്പും വരുത്തുന്ന ഒരു ആത്മീയ ജീവിതക്രമമാണ് അത് വിവക്ഷിക്കുന്നത് ഓരോ നങ്കൂരവും ലക്ഷ്യമിടുന്നത് ഒരു തുറമുഖ പ്രാപ്തിയാണ് തുറമുഖമെന്നാൽ എത്തിച്ചേരേണ്ട ഇടമാണ് ആരാധനക്രമങ്ങളും ദൈവശാസ്ത്ര പഠനങ്ങളും വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവാണ് എത്തിച്ചേരേണ്ട ഇടം തുറമുഖം ക്രിസ്തുവാണ് ക്രിസ്തുവിലേക്കുള്ള യാത്രയിൽ ഈ നങ്കൂരമിടൽ പ്രത്യേകമായിട്ട് നമ്മെ സഹായിക്കുകയാണ് ശാന്തമായ തുറമുഖത്ത് നങ്കൂരമിടുന്ന വിദഗ്ധ മാലൂമിയായിരുന്നു മാറി വാന്യൂ സ്തിരുമേനി ദൈവപരിപാലനയിൽ നങ്കൂരമിടുന്ന ദൈവശരണത്തിൻ്റെ മുന്നേറ്റമായിരുന്നു ആ ജീവിതം ദൈവകൃപയാൽ പ്രതികൂലതകളെ അതിജീവിക്കുവാനും കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ അഭയം കണ്ടെത്തുവാനും മാറി വാന്യൂസ്താദന് സാധിച്ചു മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഒരു സൂത്താറ അനുഭവമായിരുന്നു മാറി വാൻയൂസ് തിരുമേനിയുടെ ജീവിതം സൂത്താറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവത്തിൻ്റെ സംരക്ഷണം അത്യുന്നതൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു ജീവിതക്രമം മാറി വാനിയൂസിൻ്റെ ദൈവശലനത്തിൻ്റെ ജീവിതം ഇപ്രകാരം ഒരു ദൈവ സംരക്ഷണതയുടെ ജീവിതക്രമമായിരുന്നു പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ ദേവാലയത്തിലേക്ക് കയറി കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന മാറി വാനിയൂസിൻ്റെ ചിത്രം അദ്ദേഹത്തെക്കുറിച്ചുള്ള രചനകളിൽ വളരെ വ്യക്തമാണ് ശൈശവ കാലഘട്ടത്തിൽ പനി വന്നപ്പോൾ എനിക്ക് മരുന്നു വേണ്ട പരുമല തിരുമേനിയുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും മാത്രം മതി എന്ന് പറഞ്ഞിരുന്ന ശിശുവായ ഗീവർഗീസ് കാണിച്ചിരുന്ന ദൈവശരണം പിന്നീട് കാലഘട്ടം കഴിഞ്ഞപ്പോഴും രൂഢമൂലമായിക്കൊണ്ടിരിക്കുകയായിരുന്നു ദൈവം അഭയസ്ഥാനമായപ്പോൾ ദൈവസമ്പാദനവും ദൈവശുശ്രൂഷയും മാറി വാനിയൂസിൻ്റെ ജീവിതത്തിൽ അനായാസമായി എൻ്റെ ജീവിത ഉദ്ദേശവും ദൃഷ്ടിയും എപ്പോഴും നിങ്കിലേക്ക് ആയിരിക്കുന്നുവെന്ന ഹാർദപ്രാർത്ഥന ബദനിയുടെ ദൈവശനണത്തിൻ്റെ പ്രഘോഷണം തന്നെയാണ് ഐശ്വര്യമുത്തേ അടിയൻ്റെ ജീവിതം അങ്ങയുടെ തൃക്കയിൽ തൂങ്ങിക്കിടക്കുന്നുവെന്നുള്ള പ്രാർത്ഥനാ മഞ്ജുരിയും ഇതേ മനോഭാവം വ്യക്തമാക്കുന്നു ആബൂൻ ഗീവർഗീസ് അസന്നിധ്യമായി പ്രഖ്യാപിക്കുന്നു എൻ്റെ ഉറപ്പും ആശ്വാസവും അഭയസ്ഥാനവും അങ്ങ് തന്നെയാകുന്നുവെന്ന് എൻ്റെ പ്രാണസ്നേഹിത എൻ്റെ പ്രതിദിന ഭക്ഷണവും എൻ്റെ നിത്യ അവകാശവും അങ്ങ് തന്നെയാകുന്നുവെന്ന് അബൂൻ ഗീവർഗീസ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവശരണത്തിൻ്റെ അനിവാര്യത പ്രസ്പഷ്ടമാക്കുകയാണ് അടിയൻ്റെ ഓഹരി പ്രതിഫലം അവകാശം ഭാഗ്യം സന്തോഷം പരമാനന്ദം എന്നിവ നീ തന്നെയാകുന്നുവെന്ന് ഉരുവിടുമ്പോഴും മാറി വാനൂസിൻ്റെ ജീവിതത്തിൽ ദൈവശരണത്തിൻ്റെ ഭാവങ്ങളാണ് കടന്നുവരുന്നത് സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ അഭയപ്പെടുമ്പോൾ ആ ജീവിതം സുരക്ഷിതമായിരുന്നു എന്ന് മാറിവാനൂസ് തിരുമേനി ഉറച്ച് ബോധ്യപ്പെട്ടിരുന്നു ദൈവശരണ പ്രഘോഷണത്തിന് ഒരുപക്ഷെ ആബൂൻ ഗീവറീസ് തെരഞ്ഞെടുത്ത വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വേദഭാഗമായിരിക്കാം കർത്താവിൽ നങ്കൂരമിടാൻ മാറി വാനിയോസ് മുന്നേറ്റം നടത്തിയത് ദൈവ പരിപാലനയിൽ ആശ്രയിച്ചു തൻ്റെ സൃഷ്ടികളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ മാതൃസ്നേഹം പിതാവ് വളരെ മനോഹരമായി ജീവിതത്തിൽ ഉൾക്കൊള്ളുകയാണ് വയലിലെ കാക്കുകളും ലില്ലികളും പക്ഷികളും തമ്പുരാനാൽ പോറ്റപ്പെടുന്നു എന്നാൽ അതിനേക്കാൾ ഉപരിയായി സൃഷ്ടിജാലങ്ങളെ ദൈവം തമ്പുരാൻ കാത്ത് പരിപാലിക്കുന്നു കർത്താവിൽ എന്നാൽ അഭിമന്യു പിതാവ് അർത്ഥമാക്കിയിരുന്നത് നശ്വരമായതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അനശ്വരമായതിനെ അന്വേഷിക്കുക എന്നുള്ള ഒരു സന്ദേശമായിരുന്നു നശ്വരമായതിനെ പറ്റിയുള്ള ആകുലത ഭൗതികതയുടെ സ്വാധീനമാണെന്നും ദൈവരാജ്യ സ്വന്തമാക്കലാണ് ആത്മീയതയുടെ മുന്നേറ്റമെന്നും മാറിയുവാനു സ്തിരുമേനി അസന്നിധ്യമായി പ്രഖ്യാപിക്കുകയാണ് ആത്മീയതയും സന്യാസവും മാലാഘമാരുടെ സഹിത്വമുള്ള ജീവിതശൈലിയാണെന്നും ഈ തരണത്തിൽ അഭിമന്യ പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നതാണ് മിശിഹാനുകരണ പ്രക്രിയയെന്ന് ഈ കർത്താവിൽ നങ്കൂരം ഇടുന്നു ഇടുക എന്ന പ്രയോഗത്തിലൂടെ അഭിമന്യ പിതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു മാറി വാനിയൂസിൻ്റെ മുഴങ്കാൽ അപ്രകാരം മിശിഹാതമ്പുരാൻ്റെ മുമ്പിൽ മടക്കി തൻ്റെ ശരണഭാവം അദ്ദേഹം വ്യക്തമാക്കി ഹാർദ്ദ പ്രാർത്ഥനയിൽ കാനായിലെ കല്യാണത്തെക്കുറിച്ചുള്ള പരമാർശം പിതാവ് അവതരിപ്പിക്കുന്നത് ദൈവശരണത്തിൽ പ്രകടമാകുന്ന ആ ദൃഢ നിശ്ചയത്തെക്കുറിച്ചായിരുന്നു ബഥനിയുടെ ഭാവിയെപ്പറ്റി നിങ്ങൾ ആകുലപ്പെടേണ്ട കാരണം ബഥനി ആരുടേതോ അവിടുന്ന് അതിനെ നോക്കിക്കൊള്ളും ഇപ്രകാരം ബഥനിയെ ദൈവപരിപാലനയ്ക്ക് അഭിമുന്യ പിതാവ് വിട്ടുകൊടുക്കുകയാണ് ജീവിതം അപകട സാധ്യത നിറഞ്ഞ പാതയിലൂടെ കടന്നുപോയപ്പോഴും ആബൂൻ പതറിയില്ല കാരണം ആ ദൈവശരണിതൻ്റെ നങ്കൂരമിടൽ ശക്തമായിരുന്നു ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്ന നസ്രായൻ്റെ പ്രചോദന വാക്കുകൾ ബഥനിക്കും അഭിമുന്യ പിതാവിനും സ്വാധീനവാക്യം തന്നെയായിരുന്നു നിങ്ങളെ പിതാവിൻ്റെ പ്രസാദവും പ്രീതിയും നിങ്ങൾ സ്വന്തമാക്കുമെന്നുള്ള നിത്യഗുരുവിൻ്റെ വാക്കുകൾ ഈ ശരണിതൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യ അവസ്ഥ തന്നെയായിരുന്നു ഒരു നല്ല ക്രിസ്ത്യാനിയാണ് ഒരു യഥാർത്ഥ സന്യാസി എന്ന ബസേലിയോസിൻ്റെ ജീവിത ദർശനം മാറിവാനിയോസും തൻ്റെ സന്യാസ ദർശനത്തിൽ ഉൾപ്പെടുത്തുകയാണ് അപ്രകാരം ബഥനി അല്ലെങ്കിൽ ബഥനി സംസ്കാരം ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ മഹനീയ ഭാവങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സന്യാസമെന്നാൽ ദൈവത്തിൽ പൂർണ്ണമായ ദൈവാശ്രയമാണെന്ന് അബൂൻ ഗീവറിയീസ് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് എന്നാൽ സ്വയസ്നേഹ പ്രതികരണമാണെന്നും അത് സന്യാസത്തിൻ്റെ പ്രതിബദ്ധതയാണെന്നും ആ മാമുനി പഠിപ്പിക്കുകയാണ് ദൈവമാണ് യഥാർത്ഥ സമ്പത്തെന്നും മറ്റൊരു സമ്പത്ത് ആഗ്രഹിക്കുന്നവൻ എന്നും ആബൂൻ ദൈവശരണത്തിൻ്റെ അനുഭവത്തിൽ ദാരിദ്ര്യ അരൂപി വ്യക്തമാക്കുകയാണ് ആത്മീയവും സന്യാസപരവുമായ സുഹൃതങ്ങളാണ് യഥാർത്ഥ സമൃദ്ധിയെന്നും ഭൗതിക സമൃദ്ധിയെ ഭയപ്പെടണമെന്നും അഭിമന്യ പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് ചുമതലകളിൽ മനോഭാരമല്ല ആവശ്യം പിന്നെയോ ദൈവീക ശരണമാണ് കൈമുതലെന്നും ആബൂൻ ഗീ വർഗീസ് നമ്മെ പഠിപ്പിക്കുന്നു ദൈവീക ശരണത്തിലാണ് മനുഷ്യ മനസ്സിന് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നതെന്നും പിതാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ദൈവശരണമില്ലാത്ത സമൃദ്ധി ദൈവത്തിന് അപമാനം വരുത്തുന്നുവെന്നും പിതാവ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ധനം ഒരു ചുമട് എന്ന് പറയുമ്പോൾ അതിൽ ദൈവാശ്രയമില്ലായ്മയാണ് അഭിമന്യ പിതാവ് അനുസ്മരിക്കുന്നത് ധനമെന്ന ചുമടിനെ ദൈവമഹത്വത്തിനായി ഉന്നതത്തിലേക്ക് സമർപ്പിക്കണമെന്നും ഇത്തരണത്തിൽ അഭിമന്യ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഹെബ്രായ ലേഖനം ആറാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് പ്രതി നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ് കർത്താവിൽ നങ്കൂരം വിടുന്ന ശരണിതൻ പ്രത്യാശയെ മുറുക പിടിക്കുന്നു ദൈവം തൻ്റെ പരിപാലനയിൽ വിശ്വസ്തനാണെന്ന് മറിവാനിയൂസ് തിരുമേനി നമ്മെ പഠിപ്പിക്കുകയാണ് മറിവാനിയൂസ് ഒരു സത്യ അന്വേഷിയും അഭിനവ മോശയുമാണെന്നൊക്കെ ചരിത്ര പഠനങ്ങൾ നമ്മുടെ മുമ്പിൽ സമർത്ഥിക്കുമ്പോൾ ആഴമേറിയ പ്രത്യാശയുടെ ജീവിത ശൈലിയാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത് പുനരേക്ക് വന്ന മഹത്തായ സ്വപ്നം ദൈവരാജ്യമെന്ന ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗവും ദർശനവുമായി വന്യപിതാവ് അവതരിപ്പിച്ചു ശരണപ്പെടുക എന്നാൽ ആത്മാവിൻ്റെ നങ്കൂരമിടലാണെന്ന ബസേലിയൻ ആത്മീയ നിയമം മാരിവായു സ്ഥിരിവേനി സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് സഭയെന്നാൽ ആത്മീയ തുറമുഖത്തേക്കുള്ള ഒരു യാത്രയാണ് ഈ കപ്പൽ നങ്കൂരമിടുന്നത് ക്രിസ്തുവെന്ന തുറമുഖത്ത് എത്തിച്ചേരാൻ വേണ്ടിയാണ് മാറി വാനിയൂസിൻ്റെ ദൈവശരണത്തിൻ്റെ പ്രഘോഷണവും ക്രിസ്തുവെന്ന തുറമുഖത്തേക്കുള്ള ബഥനി എന്ന നൗകയുടെ യാത്രയാണ് അനുസ്മരിക്കുന്നത് ദൈവശരണം വന്യപിതാവിന് പ്രത്യാശയുടെ ജീവിതമായിരുന്നു അത് യുഗാന്ത്യോന്മുഖമായിരുന്നു ദൈവസേവനവും ദൈവസമ്പാദനവും ദൈവശരണത്തിൽ മാത്രമേ പ്രാപ്യമാകുകയുള്ളൂ എന്ന് പിതാവ് അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുകയാണ് സന്യാസമെന്നാൽ ദൈവശരണത്തിൻ്റെ സാക്ഷ്യവും പ്രഘോഷണവുമാണ് അനശ്വരമായതിനെ അന്വേഷിക്കുന്ന തീർത്ഥയാത്രയാണിത് പ്രസ്തുത ദൈവശരണത്തിൻ്റെ പ്രഘോഷണമാണ് ഈ വാനുവിൻ പാദാനു യാത്ര ഓർമ്മയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്നിൻ്റെ സന്യാസ ദർശനങ്ങൾക്ക് ആ പുണ്യവാൻ്റെ ഓർമ്മ വാഴ്വിനാകട്ടെ ആ സാക്ഷി ജീവിതം സന്യാസഭാവങ്ങൾക്ക് പുത്തൻ ഉണർവും ജീവിതവും നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹാഡിയും തിരുനാമത്തിൽ ആമ്മി